എസ്തേറിന്റെ മാധ്യസ്ഥം ഈ സംഭവം അറിഞ്ഞ മൊർദ്ദെക്കായി വസ്ത്രം കീറി ചാക്കൊടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു. അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്നു നിന്നു. കാരണം ചാക്കുവസ്ത്രമുടുത്ത് ആർക്കും രാജാവിന്റെ വാതിൽ കടന്നുകൂടായിരുന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി. ഏറെ പേരും ചാക്കൊടുത്ത് ചാരത്തിൽ കിടന്നു. തോഴിമാരും ഷണ്ഠന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പരിയാകുലയായി. ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൊർദ്ദെക്കായ്ക്ക് കൊടുത്തയച്ചു. പക്ഷേ അവനത് സ്വീകരിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന്റെ ഷണ്ഠന്മാരിലൊരുവനുമായ ഹത്താക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊർദ്ദെക്കായുടെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിന്റെ പടിവാതിലിനു മുൻപിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൊർദ്ദെക്കായുടെ അടുത്തെത്തി. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിശമായ സംഖ്യയും മൊർദ്ദെക്കായ് അവനോട് പറഞ്ഞു. രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തന്റെ ജനതയ്ക്കു വേണ്ടി രാജാവിനോട് യാചിക്കാൻ, അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിന്റെ ഒരു പകർപ്പ് മൊർദ്ദെക്കായ് അവനെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക. രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനുവേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹത്താക്ക് ചെന്ന് മൊർദ്ദെക്കായി പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു. അപ്പോൾ അവൾ ഹത്താക്ക് വഴി ഒരു സന്ദേശം മൊർദ്ദെക്കായി അറിയിച്ചു. എല്ലാ രാജസേവകന്മാർക്കും രാജാവിന്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം. വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ. രാജാവ് തന്റെ സ്വർണ ചെങ്കോൽ അവന്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. എസ്തേർ പറഞ്ഞത് അവർ മൊർദ്ദെക്കായി അറിയിച്ചു. അപ്പോൾ മൊർദ്ദെക്കായി എസ്തേറിനു മറുപടി കൊടുത്തു. നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തുനിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞീസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ മൊർദ്ദെക്കായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി. നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ചുകൂട്ടി എനിക്കുവേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എന്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്ത് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദ്ദെക്കായ് ചെയ്തു. മൊർദ്ദെക്കായുടെ പ്രാർത്ഥന. കർത്താവിന്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മൊർദ്ദെക്കായ് പ്രാർത്ഥിച്ചു. കർത്താവേ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവേ, പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്കിഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കുമാവില്ലല്ലോ. ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങ് സകലത്തിന്റെയും കർത്താവാണ്. കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കുമാവില്ല. അങ്ങ് എല്ലാം അറിയുന്നു. ഔദത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വാകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാന്റെ മുൻപിൽ കുമ്പിടാത്തതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഉള്ളംകാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. എന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഞാൻ കുമ്പിടുകയില്ല. ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല. രാജാവും ദൈവവുമായ കർത്താവേ, അബ്രാഹത്തിന്റെ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണുവച്ചിരിക്കുന്നു. ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങയ്ക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു. അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു.
എസ്തേറിന്റെ പ്രാർത്ഥന. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധവസ്തുക്കൾക്കു പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു: എന്റെ കർത്താവേ, അങ്ങുമാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അപകടം എന്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് സകല ജനതകളിലും നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിലും നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുത്തു. കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. കർത്താവേ, അങ്ങ് നീതിമാനാണ്. ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നതുകൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല. അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്കും മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. കർത്താവേ, അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുതേ. ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ. അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ. ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കണമേ. കർത്താവേ, അങ്ങ് ഇതെല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങ് അങ്ങയെ വെളിപ്പെടുത്തണമേ. ദേവന്മാരുടെ രാജാവേ, സകല അധികാരത്തിൻ്റെയും അധിപനെ, എനിക്ക് ധൈര്യം പകരണമേ. സിംഹത്തിൻ്റെ മുൻപിൽ എനിക്ക് ഭാഷണചാതുര്യം നൽകണമേ. ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനംമാറ്റം വരുത്തണമേ. ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ. ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിചേതന്റെയും വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപരിഹാര്യമായ എന്റെ അവസ്ഥ അങ്ങറിയുന്നു. ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിലണിയുന്ന എന്റെ ഉന്നതസ്ഥാനത്തിന്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു. ഞാനതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു. ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല. അങ്ങയുടെ ദാസി ഹാമാന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. രാജാവിന്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല. വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എസ്തേർ രാജസന്നിധിയിൽ. മൂന്നാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിന്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിനു മുൻപിൽ ചെന്നു നിന്നു. രാജാവ് കൊട്ടാരത്തിൽ വാതിലിനു നേരെ സിംഹാസനത്തിലിരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. അവൻ അവളിൽ പ്രസാദിച്ചു. തന്റെ കയ്യിലിരുന്ന സ്വർണ്ണചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാവേളയിലെ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രം ധരിച്ചു. രാജകീയമായ അലങ്കാരങ്ങൾ അണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിന്റെ സഹായം വിളിച്ചപേക്ഷിച്ച് രണ്ട് തോഴിമാരെയും കൂട്ടി അവൾ നടന്നു. ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി. അപര പിന്നിൽ നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിന്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു. അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു. സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു. വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിന്റെ മുൻപിൽ ചെന്നു നിന്നു. സ്വർണവും അമൂല്യരത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അവന്റെ ദർശനം ഭീതിയുളവാക്കുന്നതായിരുന്നു. തേജസ്സുകൊണ്ട് അരുണമയാർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി. രാജ്ഞിയാകെ തളർന്നുപോയി. വിളറി ബോധം കെട്ട അവൾ
തന്റെ മുൻപിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു. അപ്പോൾ രാജാവിന്റെ ഭാവം ദൈവം ശാന്തമാക്കി. അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തന്റെ കരങ്ങളിൽ താങ്ങി. സാന്ത്വന വചസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എസ്തേർ, എന്താണിത്? ഞാൻ നിന്റെ സഹോദരനാണ്. ധൈര്യമായിരിക്കൂ, നീ മരിക്കുകയില്ല. കാരണം നമ്മുടെ നിയമം പ്രജകൾക്കു മാത്രമേ ബാധകമാവൂ. അടുത്തുവരിക. അവൻ സ്വർണ ചെങ്കോൽ ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു. അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നോട് പറയൂ. അവൾ പറഞ്ഞു, എന്റെ നാഥ, അങ്ങയെ ഞാൻ കണ്ടത് ദൈവത്തിന്റെ ദൂതനെ പോലെയാണ്. അങ്ങനെ എന്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി. എന്റെ നാഥ, അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ. അങ്ങയുടെ മുഖം തേജസ്സുറ്റതാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. രാജാവ് അത്യന്തം പരിഭ്രമിച്ചു. അവന്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എസ്തേറിന്റെ വിരുന്ന്. രാജാവ് അവളോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, എന്താണ് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? രാജ്യത്തിന്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് നൽകാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിനു വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം. രാജാവ് കൽപ്പിച്ചു, എസ്തേറിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടനെ വരുത്തുക. അങ്ങനെ എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും എത്തി. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? അത് നിനക്ക് സാധിച്ചു തരാം. നിനക്കെന്താണ് വേണ്ടത്? രാജ്യത്തിന്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം. എസ്തേർ പറഞ്ഞു, എന്റെ അപേക്ഷയും ആവശ്യവും ഇതാണ്. രാജാവിന് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, എന്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം. രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തുകൊള്ളാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി. എന്നാൽ രാജാവിന്റെ പടിവാതിൽക്കൽ തന്റെ മുൻപിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങുക പോലും ചെയ്യാതെയും ഇരിക്കുന്ന മൊർദ്ദെഖായെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ടു നിറഞ്ഞു. എന്നാൽ അവൻ തന്നെ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി. അവൻ തന്റെ കൂട്ടുകാരെയും ഭാര്യയായ സേരഷിനെയും വിളിച്ചു. തന്റെ ധനമഹിമ, സന്താന ബാഹുല്യം, രാജാവ് തന്നെ ബഹുമാനിച്ചു നൽകിയ സ്ഥാനക്കയറ്റങ്ങൾ, രാജാവിന്റെ പ്രഭുക്കന്മാരെയും സേവകന്മാരെയും കാൾ തനിക്ക് നൽകിയ ഉയർച്ച, ഇവയെല്ലാം ഹാമാൻ അവരോട് വിവരിച്ചു. അവൻ തുടർന്നു, എസ്തേർ രാജ്ഞി, താൻ ഒരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെ അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. നാളെയും രാജാവിനോടൊപ്പം ചെല്ലാൻ അവൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. എങ്കിലും മൊർദ്ദെഖായി എന്ന യഹൂദൻ രാജാവിന്റെ പടിവാതൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല. അപ്പോൾ അവന്റെ ഭാര്യ സേരഷും അവന്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരമുണ്ടാക്കുക, രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം, മൊർദ്ദെഖായെ അതിന്മേൽ തൂക്കണമെന്ന്. പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊത്ത് വിരുന്നിന് പോവുക. ഈ ഉപദേശം ഹാമാൻ ഇഷ്ടപ്പെട്ടു. അവൻ കഴുമരവും ഉണ്ടാക്കിച്ചു. മൊർദ്ദെഖായിക്ക് സമ്മാനം. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു. അവ രാജാവ് വായിച്ചു കേട്ടു. പടിവാതൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ഠന്മാരുമായ ബിക്താനും തേരഷും ആസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊർദ്ദെഖായി അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിന് എന്തു ബഹുമതിയും എന്തു സ്ഥാനവുമാണ് മൊർദ്ദെഖായിക്ക് നൽകിയത്? രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു, അവന് ഒന്നും കൊടുത്തില്ല. രാജാവ് കൽപ്പിച്ചു, അങ്കണത്തിൽ ആരുണ്ട്? മൊർദ്ദെഖായിക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്. രാജാവ് കൽപ്പിച്ചു, അവൻ അകത്തു വരട്ടെ. അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവനു വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ, കുതിര എന്നിവയെ രാജാവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച്
കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു, വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിൽക്കലിരിക്കുന്ന മുർദ്ദെക്കായ് എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മുർദ്ദെക്കായെ അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് ആർത്തുവിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടുനടന്നു. അനന്തരം മുർദ്ദെക്കായ് രാജാവിന്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തന്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവന്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു, നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മുർദ്ദെക്കായ് യഹൂദജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല. നീ അവന്റെ മുൻപിൽ വീഴും തീർച്ച. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിന്റെ ഷണ്ഠന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. എസ്തേർ, ഹാമാന്റെ പതനം. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കിയ വിരുന്നിന് ചെന്നു. രണ്ടാം ദിവസം അവർ വീഞ്ഞുകുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിന്റെ പകുതി തന്നെയായാലും ശരി, അത് ഞാൻ നൽകാം. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എന്റെ അപേക്ഷ. എന്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എന്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ? അവനെവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ആ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിന്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ചു. രാജാവ് വിരുന്ന് നിർത്തി. കോപിച്ചെഴുന്നേറ്റ് രാജകീയ ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തന്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു. കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞുകുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത്. അവൻ ചോദിച്ചു, എന്റെ കൊട്ടാരത്തിൽ വെച്ച്, എന്റെ മുൻപിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ? ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവൻ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ഠന്മാരിൽ ഒരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മുർദ്ദെക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മുർദ്ദെക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിന്റെ കോപം ശമിച്ചു. യഹൂദർക്ക് സംരക്ഷണം. അന്ന് അഹസ്വീരോസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മുർദ്ദെക്കായ് രാജസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തന്റെ മുദ്രമോതിരം മുർദ്ദെക്കായ്ക്ക് കൊടുത്തു. എസ്തേർ മുർദ്ദെക്കായെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗാഗ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജാവിന്റെ മുൻപിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മേദാതായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എന്റെ ജനത്തിന്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മുർദ്ദെക്കായോടും പറഞ്ഞു, ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട്
രാജമോതിരത്താൽ മുദ്രവയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല. അക്കാലത്തെ മൂന്നാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മുർദ്ദേക്കായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതിയയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് അതെഴുതിയത്. ഇത് അഹസ്വേരൂസ് രാജാവിന്റെ നാമത്തിൽ എഴുതി മുദ്രവച്ചു. രാജാവിന്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്തുകയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരൂസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ ആദാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ചുകൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏതു പ്രവിശ്യയുടെയും ജനതകളുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളുമടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി. രാജശാസനം. കത്തിന്റെ പകർപ്പ്. മഹാരാജാവായ അഹസ്വേരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു. അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു. കൂടാതെ നന്മയറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകിവശാകുന്നു. എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കൽപ്പിക്കുന്നു. പലപ്പോഴും അധികാരസ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്കരക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുകാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവെച്ചിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു. അയോഗ്യമായി അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുമ്പിലെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും. ഹമ്മേദാതായുടെ മകനും മക്കദോനിയക്കാരനും തീർച്ചയായും പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ ദയയേതും തീണ്ടിയിട്ടില്ലാത്തവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായി ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസ്സിന്റെ ഫലം അനുഭവിച്ചു. നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസിംഹാസനത്തിന്റെ രണ്ടാം സ്ഥാനക്കാരനായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോന്നു. എന്നാൽ അഹങ്കാരം അടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിറങ്ങി. കാപട്യവും കൗഢല്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിരം ഉപകാരിയുമായ മുർദ്ദേക്കായെയും നമ്മുടെ നിഷ്കളങ്കയായ സഹധർമ്മിണി എസ്തേറിനെയും അവരോടൊപ്പം അവരുടെ ജനത്തെയും നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു. ഇങ്ങനെ നാം അരക്ഷിതരാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കദോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി. പക്ഷേ അഭിശപ്തനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിൽക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തനായ ജീവിക്കുന്ന ദൈവമായ അത്യുന്നതന്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ നീതിയിൽ നയിച്ചത് ആ ദൈവമാണ്. ആകയാൽ ഹമ്മേദാതായുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത അവനെ തന്റെ സകല ബന്ധുജനങ്ങളോടുകൂടെ സൂസായുടെ കവാടത്തിൽ കഴുവിലേറ്റിയിരിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ അവന്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു. ഈ കത്തിന്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും പതിക്കണം. തങ്ങളുടെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം. 12-ാം മാസമായ ആദാർ 13-ാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം
താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിന്റെ ഈ ദിനത്തെ ആനന്ദത്തിന്റെ ദിനമായി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുവിൻ. അങ്ങനെ ഇന്നും എന്നും നമുക്കും വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിന്റെയും ഓർമ്മയായിരിക്കട്ടെ. ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും. അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതുമായി തീരും. യഹൂദരുടെ ആഹ്ലാദം. ഈ എഴുത്തിന്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിന്റെ സേവനത്തിനുപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി. സൂസ നഗരമാകെ ആർപ്പുവിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മുർദ്ദിക്കായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണകിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചെമ്മന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്ക് അത് വിശ്രമത്തിന്റെയും ഉത്സവാഘോഷത്തിന്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെക്കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. യഹൂദരുടെ പ്രതികാരം. പന്ത്രണ്ടാം മാസമായ ആദാർ പതിമൂന്നാം ദിവസം, രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം, യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം, യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഹസ്വേരുസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചു കൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദ്ദെക്കായെ ഭയന്നു. മൊർദ്ദെക്കായ് രാജാവിന്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവന്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദ്ദെക്കായ് കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. പാർഷാന്ധാത, ദാൽഫോൻ, അസ്പാഥ, പൊറാഥ, അദാലിയ, അരിദാത, പർമാഷ്ത, അരിസായ്, അരിദായ്, വൈസാത്ത എന്നിങ്ങനെ ഹമ്മേദാതായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു. എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്നുതന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, തലസ്ഥാനമായ സൂസായിൽ യഹൂദർ 500 പേരെയും കൂടാതെ ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിന്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തുതന്നെ ചെയ്തിരിക്കുകയില്ല. ഇനി നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം. നിന്റെ അടുത്ത ആവശ്യമെന്ത്? അത് നിവർത്തിച്ചു തരാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ 10 പുത്രന്മാരെയും കഴുവിലേറ്റട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി. സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു. സൂസായിലുള്ള യഹൂദർ ആദാർ മാസം 14-ാം ദിവസം ഒരുമിച്ചുകൂടി സൂസായിലെ 300 പേരെ വധിച്ചു. കവർച്ചയൊന്നും നടത്തിയില്ല. രാജാവിന്റെ പ്രവിശ്യകളിലുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി. ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി. തങ്ങളെ വെറുത്തിരുന്ന 75,000 പേരെ അവർ കൊന്നു. പക്ഷേ അവർ കവർച്ച നടത്തിയില്ല. ഇത് ആദാർ മാസം 13-ാം ദിവസമായിരുന്നു. 14-ാം ദിവസം അവർ വിശ്രമിച്ചു. അത് ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു. എന്നാൽ സൂസായിലെ യഹൂദർ 13-ും 14-ും ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുകയും 15-ാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആദാർ മാസം 14-ാം ദിവസം സന്തോഷത്തിന്റെയും വിരുന്നിന്റെയും വിശ്രമത്തിന്റെയും സമ്മാനങ്ങൾ
പരസ്പരം കൈമാറുന്നതിന്റെ ദിനമായി ആചരിക്കുന്നത്. പൂരിം തിരുനാൾ. മൊർദ്ദെക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി. അഹസ്വേരൂസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം 14-15 ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി. വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി. അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മൊർദ്ദെക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി. കാരണം അഗാഗ്യനും ഹമ്മേദാത്തായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂര് അഥവാ നറുക്കിടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവന്റെ മക്കളെയും കഴുവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതിക്കൊടുത്തു. ആകയാൽ പൂര് എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരിം എന്ന് വിളിച്ചു. ഈ കത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ടു ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരിം ദിനങ്ങൾ മറന്നുകളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞുപോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു. അബിഹായിലിന്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊർദ്ദെക്കായും പൂരിമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായി സ്ഥിരീകരണം നൽകി. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ അഹസ്വേരൂസിന്റെ 127 പ്രവിശ്യകളിലുമുള്ള സകല യഹൂദർക്കും കത്തുകളയച്ചു. പൂരിമിന്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊർദ്ദെക്കായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരിമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു. മൊർദ്ദെക്കായിയുടെ മഹത്വം. അഹസ്വേരൂസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി. അവന്റെ വീരപ്രവൃത്തികളും മൊർദ്ദെക്കായിക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദിയയിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹൂദനായ മൊർദ്ദെക്കായി അഹസ്വേരൂസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തന്റെ വിപുലമായ സഹോദരഗണത്തിന് സുസമ്മതനും ആയിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. മൊർദ്ദെക്കായി പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല. നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും, ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ. രണ്ടു ഭീകര സത്വങ്ങൾ ഹാമാനും ഞാനുമാണ്. ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ചുകൂടിയവരാണ്. എന്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ്. കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്കുണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. കർത്താവ് തന്റെ ജനത്തെ സ്മരിക്കുകയും തന്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആകയാൽ അവർ ആധാർ മാസം 14-15 ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തന്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം. ഗ്രീക്ക് പരിഭാഷ. ടോളമിയുടെയും ക്ലെയോപാത്രയുടെയും വാഴ്ചയുടെ 4 വർഷം പുരോഹിതനും ലേവിനുമാണെന്ന് അവകാശപ്പെടുന്ന ദുസിത്തെവൂസും മകൻ ടോളമിയും പൂരിമിനെക്കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറുസലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിസിമാക്കൂസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു.